ഗായ്സ്, കണ്ട നേരം എനിക്ക് പാത്തത്. ഞങ്ങള് അടുത്തൊരു ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതാ കേട്ടോ. ബ്രൈറ്റണില് പോവാണ്, ബ്രൈറ്റൺ ബീച്ചിലോട്ട് ഒന്ന് പോകാന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ്, ഒരാഴ്ച അത്യാവശ്യം നല്ല മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പാത്തുവിന്റെ സ്കൂള് അവധിയാണ്, രണ്ടു ദിവസം കഴിഞ്ഞാൽ ഹോളിഡേ ആണ് ഇപ്പൊ. അതുകൊണ്ട് ഞങ്ങള് പുറത്തിറങ്ങാന്ന് വെച്ചു. ഒരാഴ്ച നല്ല മഴയായിരുന്നു, അപ്പൊ ഇന്ന് നല്ല വെയിലാണ്, അപ്പൊ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് വെളിയില്. അപ്പൊ ഞങ്ങൾ അതുപോലെ ബീച്ചിലോട്ട് പോണ വഴിയാണ്, അതുപോലെ ഒരു സ്ഥലത്ത് സർവീസിൽ നിർത്തിയേക്കാണ്, ഒന്ന് റെസ്റ്റ് ചെയ്യാനും ചായ പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ വിൽസിയുടെ അനുജത്തിയും ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. അവരിപ്പോ വരും, അവരിപ്പോ അതേ വരുന്നു പറഞ്ഞോളൂ. നിങ്ങൾ എന്താ വാങ്ങിയേ? ചായ, ചായ, കോഫി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ബ്രൈറ്റൺ ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ബ്രൈറ്റൺ ബീച്ച്. അപ്പോൾ ഇൻട്രോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആണ് കൂടുതലും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നമ്മളപ്പോൾ ബ്രൈറ്റൺ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിലാണ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സർവീസ് നിർത്തിയത്. അപ്പോൾ ഒത്തിരി തിരക്കുള്ളൊരു സ്ഥലമാണ് ബ്രൈറ്റൺ ബീച്ച്. നമ്മൾ നേരത്തെ ഒക്കെ ചെല്ലുവാണെങ്കിൽ നമുക്ക് റോഡുകളിൽ ഇതുപോലെ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ പാർക്കിംഗ് കാർ പാർക്കിംഗ് സ്റ്റേഷനുണ്ട്, നമ്മൾ പേ ചെയ്തിട്ട് അവിടെ പാർക്ക് ചെയ്യേണ്ടി വരും. എനിവേ, ബീച്ച് വളരെ മനോഹരമാണ്, അവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പം നമുക്ക് ബീച്ചിലോട്ട് യാത്ര ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, മനോഹരമായ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട്. അതായത് യു കെയിലെ ഓരോ ടൗണും വ്യത്യസ്തങ്ങളാണ്. ഇത് ബ്രൈറ്റണിൽ ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളാണ് നമ്മുടെ നാട്ടിലെ പോലെ തോന്നിക്കുന്ന. അതായത് ഇഷ്ടികയൊക്കെ വെച്ച് പണിതാണെങ്കിലും അത് തേച്ച് പെയിൻ്റ് അടിച്ച കെട്ടിടങ്ങളാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ ഇഷ്ടിക വെച്ചിട്ടുള്ള കെട്ടിടങ്ങളായിരിക്കും കാണുന്നത്. പക്ഷേ ഓരോ നിർമ്മിതിയിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ അവർ ചെയ്യാറുണ്ട്. ഓരോ ടൗണിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് യു കെയിൽ തന്നെയുള്ള ആളുകൾ ഓരോ ടൗണുകളിലേക്ക് മാറി മാറി ഇതുപോലെ യാത്രകൾ ചെയ്യാറുണ്ട് ഹോളിഡേ ടൈമിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്രൈറ്റണിലാണ്. ബ്രൈറ്റൺ പ്രദേശം കാണാം, അതുപോലെ ബ്രൈറ്റൺ ബീച്ചിന് ഇപ്പോൾ ബീച്ചിൽ പോകാം. അതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും നമ്മൾ യാത്രയിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡുകളൊക്കെയാണ് കേട്ടോ. റോഡുകളിലും ടൗണിലും ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു സൺഡേ ആണ് ഞങ്ങളും പോയത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഹോളിഡേക്ക് വേണ്ടി ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ സ്കൂൾ ഹോളിഡേ ടൈമിലാണ് ഞങ്ങൾ ബ്രൈറ്റണിൽ വിസിറ്റ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ഫാമിലീസും കുട്ടികളുമൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നലും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ടൗൺ ആയതുകൊണ്ട്. അതിനിടയിൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. റോഡുകളിലെ ഇരുവശങ്ങളിൽ പച്ചപ്പ് നിറഞ്ഞ ഒത്തിരി മരങ്ങൾ, പച്ചപ്പ്, വിശാലമായ റോഡ്, നീലാകാശം, അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഉയർന്നും താഴ്ന്നും ഉള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭൂമിയുടെ ആ ഭംഗി, മനോഹാരിതയൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഞാൻ ഡ്രൈവേയാണ്, അപ്പോൾ എൻ്റെ കൂടെയുള്ളവരാണ് നമുക്ക് വീഡിയോ പകർത്തുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ആ യു കെയിലെ ബ്രൈറ്റണിലോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മളപ്പോൾ ഒരു ഷോപ്പിൽ കയറി, ഷോപ്പിൽ കയറിയിട്ട് കോഫി വാങ്ങാനായിട്ട് വന്നതാണ്. ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോഫി, ടീ സാധനങ്ങളൊക്കെ വാങ്ങാം, പ്രീ ഫ്രഷ് ആവാം. പിന്നെ ടോയ്ലറ്റ് സൗകര്യം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും, സർവീസ് അല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ. ഞങ്ങളപ്പോൾ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ വൈഫ് വിൽസി കുറച്ച് പപ്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അതായത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പപ്സ് ആട്ടോ. നമ്മുടെ നാട്ടിൽ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങി കിട്ടും, നമുക്ക് ഇവിടെ ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പപ്സ് ഉണ്ടാക്കി. അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെ ആളുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കോഫിയും
പപ്സും കൂടി കഴിച്ച് വീണ്ടും യാത്ര ഇങ്ങനെ തുടരുവാണ്. വളരെ രസമാണ്, കാരണം ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഒരു പ്രത്യേക വൈബാണല്ലോ. അപ്പോൾ വണ്ടിയൊക്കെ ഉള്ളവർക്ക്, ഇതുപോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ബ്രൈറ്റൺ. അപ്പോൾ ഞങ്ങളും ഫാമിലി ആയിട്ടാണ് പോയത്. ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ദിവസം മനോഹരമാക്കി എന്ന് പറയാം. എന്തായാലും ബീച്ചിലോട്ട് ഉള്ള യാത്രയെ തന്നെയാണ്, ബീച്ച് ഇപ്പോൾ എത്തും. അവിടെ ഞാൻ പറഞ്ഞല്ലോ, മനോഹരമായ ഒരു ബീച്ചാണ് ബ്രൈറ്റൺ ബീച്ച്. നമ്മുടെ നാട്ടിലെ പോലെ മണൽ, ചരല് അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ല. ഞാൻ ചരല് എന്ന് പറഞ്ഞത് ചില പ്രദേശങ്ങളിൽ മണലിനെ ചരല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശരിക്കും നമ്മുടെ എന്താ പറയുക, മെറ്റില് ആണ് ഈ ബീച്ചിലുള്ളത്. ഒത്തിരി മെറ്റലുകൾ, അതായത് പല കളറില് പല ഷേപ്പിലുള്ള മെറ്റലുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം ഷൂസോ ചപ്പിൾസോ എന്തെങ്കിലും കരുതണം, അല്ലെങ്കിൽ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാലുകൾക്ക് വേദന ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് വെള്ളത്തിൽ തിരയിൽ ഇറങ്ങി കുളിക്കുന്നതിനൊന്നും പറ്റില്ല. തിര വളരെ കുറവാണ്, നാട്ടിലെ പോലെ അങ്ങനെ വലിയ തിരകളൊന്നുമില്ല. എങ്കിലും ചെറിയ തിരകളൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളത്തിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കാലുകളൊക്കെ തണക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു പാർക്കാണ് കേട്ടോ, ടൗൺ അടുത്തിട്ടുണ്ട്. ടൗണിൻ്റെ അടുത്തുള്ളൊരു മനോഹരമായ ഒരു പാർക്കാണ്. ആളുകളൊക്കെ ഇന്ന് വെയിലുള്ളത് കൊണ്ട് വെയിൽ കൊള്ളുവാനൊക്കെ ആയിട്ട് പാർക്കിലും ടൗണിലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പാർക്കിംഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി തിരക്കായതുകൊണ്ട് നമുക്ക് ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കണം. പാർക്കിംഗ് കണ്ടുപിടിച്ചെങ്കിലാണ് നമ്മുടെ വണ്ടി 3-4 മണിക്കൂർ നമുക്ക് ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അന്വേഷിക്കാം പാർക്കിംഗ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ആ മേലിൽ ട്രെയിൻ പോകണം വേണ്ട, ഒരു വലിയ പാലത്തിൻ്റെ മുകളിൽ കൂടി ട്രെയിൻ പാസ് ചെയ്യണം. നമ്മുടെ മെട്രോ ട്രെയിൻ പോലത്തെ ട്രെയിനാണ് പാസ് ചെയ്യുന്നത്, ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ ട്രെയിനൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രൈറ്റണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മനോഹരമായ ബീച്ച് കാണാം. അകലെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു ബ്ലൂ കളർ പോലെയുള്ള വെള്ളമൊക്കെയാണ്. എന്തായാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ബീച്ചിലോട്ട് പോകാം. ഒത്തിരി വിനോദസഞ്ചാരികളുണ്ട്, ഒത്തിരി ആളുകൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ട ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ടവറിൽ ഉള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലിലോട്ട് പോകാം, താഴോട്ട് അത് പിന്നീട് കൊണ്ട് നിറക്കും. അപ്പോൾ പ്രോപ്പർ ബീച്ച് സൈഡ് എത്തി നമ്മൾ. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് പാർക്കാനുള്ളൊരു സൗകര്യം കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു കാർ പാർക്കിംഗ് ഏരിയ കണ്ടുപിടിക്കണം, അതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വണ്ടി ഇടാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ഡബിൾ ഡെക്കറും ടൂറിസ്റ്റ് ബസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഹോട്ടലുകളൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യു കെ ട്രാവൽ ഇറ്റ് ബൈ പ്രിൻസൺ പാരാട്ടി. ഇപ്പോൾ ബ്രൈറ്റൺ ബീച്ചിൽ നിന്നുമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ചരലുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ബീച്ചാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ചപ്പൽസോ അങ്ങനെ എന്തെങ്കിലും കരുതണം, അല്ലെങ്കിൽ കാല് ഭയങ്കരമായിട്ട് വേനടി കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെ മണലല്ല, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെരുപ്പായിട്ട് വരിക. നമുക്കിങ്ങനെ സൂര്യനുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെ കിടന്നിട്ട് വെയിൽ കൊള്ളാം. വൈറ്റമിൻ ഡി കിട്ടുവാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് വെയിൽ. അപ്പോൾ നന്നായിട്ട് സൂര്യനുണ്ട്, അപ്പോൾ ഇതുപോലെ ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ബീച്ചിൽ കിടന്നാൽ നല്ല വൈറ്റമിൻ കിട്ടും. മരിയ എന്തിനു പോവാ, വൈറ്റമിൻ ഡി കിട്ടുവാണോ, എടുക്കുവാണോ, ആണോ? രണ്ടുപേരെ എവിടെയോ പോയിട്ട് വരുന്നു. ടെന്നടിക്ക്
അപ്പോ നമ്മളും അതായത് ഒരു ഷീറ്റൊക്കെ കരുതിയിട്ടുണ്ട് കയ്യിൽ, അപ്പൊ അത് വിരിക്കുവാണ്. ഇവിടെ ആളുകളൊക്കെ ഇതുപോലെ തന്നെ കാർപ്പറ്റും ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. കാരണം വെയിലിന്റെ ചൂടേക്കുമ്പോൾ കല്ലുകൾക്ക് ചെറിയൊരു ചൂടുണ്ടാവും. പിന്നെ അത്യാവശ്യം നമുക്ക് ഇതുപോലെ ഷീറ്റ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഫുഡൊക്കെ വെച്ച് കഴിക്കണം. അപ്പൊ ഞങ്ങളും കുറച്ച് ഫുഡൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പൊ നല്ല രസമാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോ ഞങ്ങള് ചെറിയ എന്താ പറയാ ഫ്രൈഡ് റൈസും പിന്നെ ചൈനീസ് ചിക്കനും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മള് സൺക്രീം പറ്റാണ്ടോ ഗ്ലാമറാൻ വേണ്ടി, വെയിൽ കൊണ്ടിട്ട് നമ്മുടെ ഗ്ലാമർ കുറയായിരിക്കാൻ വേണ്ടിട്ട്. എന്നാ പാത്തോ കല്ല് കളിക്കണോ? ആ ഓക്കെ, ഒത്തിരി കല്ലുണ്ടല്ലേ, ഒത്തിരി കല്ലുണ്ടല്ലേ. ഈ ബീച്ചിൽ മൊത്തം കല്ലാണ് കേട്ടോ, നമ്മുടെ പോലെ മണലല്ല. ചില ബീച്ചുകളിൽ മാത്രമേ ഇവിടെ മണലേ ഉള്ളൂ. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങണേ. വെള്ളത്തിന് ചെറിയ തണുപ്പ് തോന്നുന്നു. നിന്നെ നോക്കുന്നില്ല പാത്തു. ചൈനീസ് ചിക്കൻ അല്ലേ? ചൈനീസ് ചിക്കൻ ഇത് ഡിക്സ് ഉണ്ടാക്കിയതാണോ? ഹോം മെയ്ഡ് ആണോ? ഓ അടിപൊളിയാണല്ലോ കണ്ടിട്ട്. പാത്തു കഴിച്ചു നോക്കിയേ പാത്തു. ചിക്കൻ കറി എല്ലാവരും നല്ല ബിസി ആട്ടോ, ഫുഡ് കഴിക്കണ തിരക്കില അല്ലേ. പാത്തു കഴിക്കുന്നില്ലെന്നോ? ചിക്കൻ കഴിച്ചോ? എന്തായാലും നല്ല വൈബാണല്ലേ. ചൂടില്ല, ചെറിയൊരു കാറ്റ്. ഡം ട്രക്കില് ലോഡ് കേറ്റങ്ങാറില്ല. അപ്പോ മനോഹരമായ ഈ ബീച്ചിലാണ്, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. നല്ല കാറ്റും, അതായത് ചെറിയൊരു സൺലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാറ്റുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇരിക്കാൻ നല്ല രസമാണ്. മേലേക്കൂടെ നല്ല വണ്ടികളൊക്കെ പോകുന്ന കാഴ്ചകൾ കാണാം ബീച്ചിലിരുന്ന. താഴോട്ട് നോക്കിയാൽ നല്ല മനോഹരമായ വെള്ളാരക്കല്ലുകൾ എന്നൊക്കെ പറയാമോ, അങ്ങനെ ഉരുണ്ട കല്ലുകളൊക്കെ ഒത്തിരി കിടക്കുന്നുണ്ട്. ചരലുകളും അങ്ങനെ കൊച്ചു കൊച്ചു ഓളങ്ങളും തിരമാലകളും കണ്ട് നോക്കി ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഈ ബീച്ചിൽ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കാം. ഞങ്ങൾ ബീച്ചൊക്കെ കണ്ടിട്ട് അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിലോട്ടൊന്ന് ഇറങ്ങിയതാണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒത്തിരി ഷോപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ക്യാമറ എടുത്ത് ഇറങ്ങിയതാണ്. അവിടെ ഇതുപോലെയുള്ള ഒത്തിരി സാധനങ്ങൾ, അത് കുറേ സാധനങ്ങളുണ്ട് ഇതുപോലെ, അതായത് താറാവുകൾ, പീകോക്ക്, പിന്നെ കോക്കഡൈൽ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് കാണാം. എല്ലാം വാങ്ങണമെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അത്യാവശ്യം നല്ല പ്രൈസാണ് കേട്ടോ. അവിടെ ടൂറിസ്റ്റ് പ്രൈസ് ആണതുകൊണ്ട് പൈസ കൂടുതലാണ്. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസിന് പൊതുവെ നല്ല റേറ്റാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയാലും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കണ്ടു കഴിയുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ബാധ്യമായിട്ട് മാറും. ഇവിടെ ഒരു സാധനം കണ്ടായി, ഒരു ലെൻസ് പോലത്തെ, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് കാണിച്ചു തരാവേ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സമുദ്രത്തിലെ ചിപ്പുകളും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ കാണാത്ത തരത്തിലുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. എനിവേ, ഒരു ബീച്ച് വൈബും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ നാട്ടിൽ കാണാറുണ്ട് നമ്മൾ ഈ ചിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ വിൽക്കുന്നതൊക്കെ. അതുപോലെ ഇവിടെയും ബീച്ചിൻ്റെ അടുത്ത് തന്നെ ചിപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല കളറിൽ, കളറൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നത് വാഷ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, നക്ഷത്ര മത്സ്യം വേണ്ട,
ഇതൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഏകദേശം 500 രൂപ ഇന്ത്യൻ മണി ഒക്കെ വരുന്നതാണ്. എന്തായാലും നമുക്ക് കാണാം. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. എന്തായാലും ഇവിടെ വന്നപ്പോൾ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് മേലിലൊരു ഹോട്ടലിലാണ്. നമ്മൾ കാർ പാർക്കിംഗ് ഒന്നും കിട്ടാനിട്ട് ഹോട്ടലിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി വണ്ടി എടുക്കണം, എന്നിട്ട് നമുക്ക് മൂവ് ചെയ്യണം. അപ്പോൾ പമ്പരങ്ങളും അതുപോലെ തന്നെ പോസ്റ്റ് കാർഡുകൾ, സോബിനിയർ, അങ്ങനെയുള്ള ഒത്തിരി വിൽക്കുന്ന കടകളുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു സോബിനിയറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാണ്. കാരണം നമുക്ക് ഇതുപോലെയുള്ള സോബിനിയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയ സ്ഥലങ്ങളെക്കുറിച്ച് ഓർക്കുവാനും ഒക്കെ പറ്റുന്നൊരു, പിന്നീട് ഓർക്കുന്നതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ എന്തെങ്കിലും സോബിനിയറും കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണിത്. അപ്പോൾ നമ്മളതിന് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുട്ടികളെ കയറ്റുവാനും കാര്യങ്ങളൊക്കെ സാധിക്കും. പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി ഒന്ന് ബീച്ചിൽ പോയി കുറച്ചും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. പിന്നെ നമ്മളിപ്പോൾ ടൗണിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി വാഷ്റൂമിലേക്കും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കേക്കും കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട് പോകാം. അപ്പോൾ ഞങ്ങളെടുത്ത ഹോട്ടൽ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ആ സ്ട്രീറ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചത്. പാത്തു എന്നെ എടുക്കുവാ, ഇവിടെ ഇരിക്കുക, ക്ഷീണിച്ചോ ആണോ? ബീച്ചിൽ പോയിട്ട് നന്നായിട്ട് ക്ഷീണിച്ചോ? ഇനി നമുക്ക് നമ്മുടെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. തിരിച്ച് അടുത്ത സ്ഥലത്ത് പോകാം. വെക്കേറ്റ് ചെയ്തില്ലേ? വെക്കേറ്റ് ചെയ്തില്ലേ? ക്ലോസ് ചെയ്തില്ലേ? കീ കൊടുത്താ ഏ ഓക്കെ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞതുപോലെ കൊച്ചു കൊച്ച് വേളകൾ നമുക്ക് ആനന്ദകരമാക്കാം, സന്തോഷകരമാക്കാം. നമുക്ക് അറിയാം യു കെയിലാണ് എങ്കിലും നമ്മൾ എപ്പോഴും ഇതുപോലെ പുറത്തൊന്നും പോകാറില്ല. ഡ്യൂട്ടി തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ യാത്ര ചെയ്യാനൊക്കെ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. യാത്ര ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, ഡ്രൈവ് ചെയ്യാനൊക്കെ നമുക്ക് താല്പര്യമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ അതിന് പുറത്ത് പോകാറുണ്ട്. എപ്പോഴും ഇതുപോലെ ഷൂട്ട് ചെയ്യാനൊന്നും സാധിക്കാറില്ല, എങ്കിലും പറ്റുമ്പോഴൊക്കെ ഷൂട്ടൊക്കെയും ചെയ്ത് നിങ്ങളെ ഞങ്ങൾ കാണിക്കാറുണ്ട്. ഇനിയും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഞങ്ങളെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ മനോഹരമായ സിറ്റി ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരുവാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. യു കെയുടെ പല സ്ഥലങ്ങളിലും പല ബീച്ചുകളും ഉണ്ട്. അപ്പോൾ ഓരോ ബീച്ചും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളാണ്, ഭംഗിയാണ്. ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തങ്ങളാണ്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് ഏരിയയും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരിക. താമസിക്കാൻ എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല, കാരണം ഞാനിവിടെ താമസിച്ചിട്ടില്ല, സെറ്റിൽ ചെയ്തിട്ടില്ല. ഈ പ്രദേശത്തേക്ക് അധികം വരാറില്ല. ഇതുപോലെ വല്ലപ്പോഴൊക്കെ ട്രാവൽ ചെയ്യാൻ മാത്രമാണ് വരാറുള്ളത്. എന്തായാലും മനോഹരമായ പച്ചപ്പും കാര്യങ്ങളൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു ടൗണാണ്. വീടുകളൊക്കെയും കണ്ടതാണ്, ഇതാണ് ഇവിടുത്തെ വീടുകളൊക്കെ. അപ്പോൾ എന്തായാലും ഒത്തിരി നല്ലൊരു സ്ഥലം തന്നെയാണ്, തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, സി യു, ബൈ. കാത്തു എന്നോരിഷ്ടം കൂട ആക്കാത്തെ ഇഷ്ടം ആക്കാത്ത ഇഷ്ടം ടാറ്റ, ബൈ, സി യു.